नमस्कार सिटिजन्स अमेंडमेंट एक्ट सी ए ए वलिए शब्द कोलाहलमुयर्त्तिय संभवमाण पक्षे साधारण गति भारतत्तिन्दे भारतत्तिले पौरन्मार्क्क एल्लाविध सौकर्यंगळुम एल्लाविध पिंतुणयुम नल्कुन्न ओरु नियममाण सी ए ए अथवा सिटिजन्स अमेंडमेंट एक्ट ई एक्ट राष्ट्रपति ओप्पिट्ट नियममायिट्ट इन्नले ओरु वर्षम पूर्त्तियायि സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ കഥ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം പൂർത്തിയാവട്ടെ അതിനുശേഷം ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം നമ്മുടെ കർഷക സമരമൊക്കെ നടക്കുകയാണല്ലോ അതുമായി ഇതിനെ ഒന്ന് ചേർത്ത് വെക്കാം എന്നുകൂടി വിചാരിച്ചാണ് ഇന്നത്തേക്ക് ഈ വാർത്ത മാറ്റി വെച്ചത് സിറ്റിസൻസ് അമെൻമെന്റ് ആക്ട് പ്രകാരം അതിന്റെ നിയമവശങ്ങളൊക്കെ തന്നെ പലകുറി പലതവണ വിശദീകരിച്ചതാണ് പല കാര്യങ്ങൾ പറഞ്ഞതാണ് വെറുതെ ഒരു കാര്യം ചോദിക്കുക ഒരു പൗരത്വം ഒരാൾക്കുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങളും ആ രാജ്യത്തെ ഔദ്യോഗിക രേഖകളും അയാളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അതില്ലാത്തവർ ആ രാജ്യത്തെ പൗരന്മാരായി കാണാൻ സാധിക്കില്ല മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള ഇന്ത്യൻ പൗരന്മാരെ അതായത് അവിടെ പെട്ടുപോയ വിഭജനകാലത്തും അല്ലാതെയും ഒക്കെ അവിടെ പെട്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ പ്രത്യേകിച്ച് യാതൊരുവിധ നിയമ സംവിധാനങ്ങളുടെയും സമ്പൂർണ്ണമായ രേഖകളോ കാര്യങ്ങളോ ഇല്ലാതെ ഇവിടെ അബ്സോർബ് ചെയ്യുന്നതിന് ഇവിടേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സിറ്റിസൻസ് അമെൻമെൻറ്റ് ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് അത് പാസ്സാക്കിയത് അത് സിറ്റിസൻസ് അമെൻമെൻറ്റ് ബില്ലായ സമയം തന്നെ എത്ര പ്രക്ഷോഭങ്ങളാണ് നടന്നത് എത്ര രാജ്യവിരുദ്ധ സമരങ്ങളാണ് ഇവിടെ നടന്നത് എണ്ണിയാൽ തീരില്ല അതായത് പോകുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ നോ എൻ ആർ സി നോ സി എ എന്ന് എഴുതി വെച്ച വാർത്ത ഉൾപ്പെടെ ഞങ്ങൾ കണ്ടു കാരണം ഒരു സ്ഥാപനത്തിൻ്റെ കവറിൽ അതായത് തുണി പൊതിഞ്ഞു കൊടുക്കുന്ന കവറിൽ വരെ നോ സി എ നോ എൻ ആർ സി എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആ കടയിലുള്ള ആറ് സ്റ്റാഫ് അംഗങ്ങളോട് അതിൻ്റെ മുതലാളി ഉൾപ്പെടെ ആറ് സ്റ്റാഫ് അംഗങ്ങളോട് എന്താണ് സി എ എന്താണ് എൻ ആർ സി എന്ന് ചോദിച്ചിട്ട് അവർക്ക് കൃത്യമായി ഇതിൻ്റെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടായിരുന്നു അതായത് ഇതിങ്ങനെ രാജ്യവിരുദ്ധ സമരമായി വ്യാപിപ്പിക്കുന്നതിനുള്ള ഇസ്ലാമിക ജിഹാദി ഇടതുപക്ഷ രാജ്യവിരുദ്ധ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പല പ്രക്ഷോഭങ്ങളും നടന്നത് ഷഹീൻബാഗ് നമ്മൾ കണ്ടതാണ് പൊട്ടിപ്പാളീസായി അവിടുത്തെ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഷഹീൻബാഗിന് ഏതാണ്ട് തുല്യമായി തന്നെയാണ് ഇപ്പോൾ ഈ കർഷക മാർച്ചും ദില്ലി ചലോ മാർച്ചുമൊക്കെ വരുന്നത് അതിനുശേഷം ഡൽഹിയിൽ കലാപം മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ രാജ്യവിരുദ്ധ ശക്തികളും ഒരു എ എ പി തീവ്രവാദ എം എൽ എയും ഉൾപ്പെടെ കൗൺസിലറും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു അയാളിൽ നിന്ന് അകത്താണ് അൽത്താഫ് ഹുസൈൻ എന്നാണ് അയാളുടെ പേര് അങ്ങനെ രാജ്യവിരുദ്ധതയെ എങ്ങനെയൊക്കെ മൂർത്തി അതിൻ്റെ മൂർത്തീഭാവത്തിലെത്തിക്കാമോ അതിനൊക്കെയുള്ള ശ്രമമാണ് ആ സമയത്ത് നടന്നത് ഇതിൻ്റെ മറുവശം ചോദിച്ചാൽ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ വീട്ടിൽ കയറി 68 മുതലോ 70 മുതലോ ഉള്ള ഉപ്പയുടെയോ ഉപ്പുപ്പാൻ്റെയോ കാലത്തുള്ള രേഖകൾ ആരെങ്കിലും ചോദിച്ചു ഈ സി എ ഇവിടെ നിയമമാണ് സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് രാജ്യത്തെ നിയമമാണ് അത് വ്യക്തമായി തന്നെ അന്വേഷിച്ച് അതിൻ്റെ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ടും ഇവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള അമിത്ഷായുടെ തന്ത്രമാണ് ഇവിടെ രാജ്യവിരുദ്ധത വിളയാടുകയാണ് അല്ലെങ്കിൽ ഇവിടെ വ്യക്തമായ ഹിന്ദുത്വ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എത്രയെത്ര വെറും വിഫലമായ ആരോപണങ്ങളാണ് ഈ ആക്ടിനെതിരെ ഇവിടെ രാജ്യവിരുദ്ധരും ഇതുപോലെ തീവ്ര ഇടതുപക്ഷക്കാരും ജിഹാദി ശക്തികളും ചേർന്ന് ഉന്നയിച്ച് അതിനെയൊക്കെ പ്രശ്നമാക്കി തീർക്കാൻ ശ്രമിച്ചത് എന്നിട്ടും ഇവിടെ ഈ ആക്ട് നടപ്പിലായില്ലേ തീർച്ചയായും നടപ്പിലായി അതുപോലെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയത് പക്ഷേ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം സ്ത്രീകളും അതിനെ അനുകൂലിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും ഇവിടുത്തെ തീവ്ര ഇടതുപക്ഷ ജിഹാദി ചിന്തകന്മാരുമൊക്കെ തന്നെ അതായത് ഒരു രാജ്യത്തെ തകർക്കാനായി ഒരു വിഷയം വീണ് കിട്ടുമ്പോൾ അതിന് മാക്സിമം വിദേശത്തു നിന്നും പാകിസ്ഥാൻ ചാര സംഘടനകളിൽ നിന്നുമൊക്കെ പണം ഉപയോഗിച്ച് അതിനെ പ്രക്ഷോഭത്തെ ഏറ്റവും വലിയ രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഈ സി എ എൻ ആർ ടി എൻ ആർ സി നിയമം അത് നടപ്പിലാക്കുന്നതിലൂടെ പരാജിതമായത് അതായത് കൃത്യമായി അജണ്ടകൾ പൊളിഞ്ഞു വീണു എത്ര കോടി രൂപയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഓഫീസിൽ 120 കോടി രൂപയാണ് ഈ സി എ എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നത് പിന്നെ എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് ഇത് ഒരു രാജ്യത്ത് താമസിക്കണമെങ്കിൽ ആ രാജ്യത്തെ രേഖ വേണ്ടേ അല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് വേലി ചാടി വന്നവന് ഇവിടെ സസുഖം വാഴാമെന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമാണോ ഒരിക്കലും നടപ്പില്ല നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോകൂ യു എയിൽ പോകൂ സൗദിയിൽ പോകൂ അവിടുത്തെ രേഖയോ ഇഖാമയോ അവിടുത്തെ നിയമാനുസൃതമായ വിസയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുമോ അതികഠിനമായ ശിക്ഷയും തിരിച്ചിങ്ങോട്ട് നാടുകടത്തലും ലൈഫ് ടൈം ബാൻ ആജീവനാന്ത വിലക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ രാജ്യങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാകുന്നത്
ഇവിടെ ഒന്നും നടപ്പില്ല ഇവിടെ തോന്നിയവർക്ക് ആർക്കും പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ തീവ്രവാദികൾക്കോ ഭീകരവാദികൾക്കോ കൊലയാളികൾക്കോ എങ്ങനെ വേണമെങ്കിലും വന്ന് ഇവിടെ ഇഷ്ടം പോലെ താമസിക്കാം കേരളത്തിലേക്ക് എത്ര പേരാണ് ബംഗ്ലാദേശിൽ നിന്ന് ചാടി ഒരുപാട് കേസുകളിൽ പെട്ടും കൊലപാതക കേസുകളിൽ പെട്ടും അതുപോലെ തീവ്രവാദ കേസുകളിൽ പെട്ടും ഒക്കെ കേരളത്തിലും അവിടെയും ഇവിടെയും ഒക്കെ എത്രയോ പേരാണ് ഇപ്പോഴും താമസിക്കുന്നത് ഇതിനൊക്കെ വ്യക്തമായ ഒരു പരിശോധനയും രേഖയും ഉണ്ടാക്കണം അതുകൊണ്ടാണ് എൻആർസിയും സിഎയും ഒക്കെ ഇവിടെ നടപ്പിലായത് അതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായി എന്ന് മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് ഇവിടെ രാജ്യത്തെ കത്തിക്കുവാനാണ് ഒരു കൂട്ടം രാജ്യവിരുദ്ധർ തീവ്രവാദികൾ ശ്രമിച്ചത് എന്നിട്ട് എന്തായി ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് രേഖ ചോദിച്ചോ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പൗരത്വം നഷ്ടമായോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൗരത്വം നഷ്ടമാവുകയും നിങ്ങൾ നാട് കടത്തപ്പെടുകയും ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ഞങ്ങളെ അറിയിക്കണം ഇത് ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇവിടെ ഏതൊരു മതസ്ഥനും സ്വതന്ത്രമായി മതേതരത്വത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന നാടാണ് ഭാരതം അതിനെ അങ്ങനെ അല്ലാതാക്കി തീർക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ പ്രക്ഷോഭങ്ങളും ആ അത്തരത്തിലുള്ള കലാപങ്ങളും ഒക്കെ അഴിച്ചുവിടുവാൻ ശ്രമം നടത്തിയത് അത് ഭാരത ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ഭാരത ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ കർഷക സമരവുമായി എത്തിയിരിക്കുന്നു കർഷക സമരത്തിൽ എത്രയോ ഖലിസ്ഥാൻ തീവ്രവാദികളും അതുപോലെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദ ഫണ്ട് പറ്റുന്നവരും സസുഖം ചപ്പാത്തിയും ചുട്ട് അതുപോലെ ഫുഡ് മസാജറും അതുപോലെ ജിമ്മ് സിനിമാ പ്രദർശനം എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പങ്കെടുത്തവരെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഉൾപ്പെടെയുള്ളവർ ഖലിസ്ഥാൻ വാദമാണ് പരോക്ഷമായി ഇവിടെ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് അതായത് 16 ലക്ഷം രൂപയാണ് ഒരു ഖലിസ്ഥാൻ തീവ്രവാദിയിൽ നിന്ന് പിടിച്ചെടുത്തത് ഡൽഹി പോലീസ് അപ്പോൾ ഇത് ഒരു രാജ്യവിരുദ്ധ അജണ്ടയാണ് യഥാർത്ഥ സിഖുകാരൻ എന്നും രാജ്യ സ്നേഹിയാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവനാണ് ഭാരതത്തെ സ്നേഹിക്കുന്നവനാണ് ഭാരതത്തിന് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായി നിൽക്കുന്നവനാണ് ധൈര്യശാലിയാണ് യഥാർത്ഥ സിഖുകാരൻ ഈ ഖലിസ്ഥാൻ വാദമുന്നയിക്കുന്ന മറ്റൊരു രാജ്യം വേണം സിഖുകാർക്ക് എന്ന വിഘടനവാദം എന്ന ആ വികൃതമായ ചിന്ത മുമ്പോട്ട് വയ്ക്കുന്ന ഖലിസ്ഥാൻ തീവ്രവാദ സമൂഹം മാത്രമേ ഈ ഇത്തരത്തിലുള്ള നടപടികൾ രാജ്യവിരുദ്ധ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയുള്ളൂ അവർക്കൊപ്പം ഇടത് ജിഹാദി കൂട്ടുകെട്ടുമുണ്ട് പറഞ്ഞത് കേട്ടില്ലേ യു എ പി എ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഉമർ ഖാലിദിനെയും അതുപോലെ തന്നെ ഷർജീൽ ഇമാമിനെയും ഒക്കെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്ലക്കാർഡ് മേന്തി നടക്കുകയാണ് അതുപോലെ തന്നെ ഇമ്രാൻഖാനെ ജയിവിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ കർഷക സമര നേതാക്കൾ ഇനിയിപ്പോൾ കന്നുകാലികളെയും വഹിച്ചുകൊണ്ടൊക്കെ പോകുന്നു എന്ന് പറയുന്നു ഈ കർഷക നിയമം അതായത് രാജ്യത്തെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന ഈ നിയമം പിൻവലിച്ചാൽ സമരം ചെയ്യുമെന്ന് യഥാർത്ഥ കർഷകരായ അതായത് മണ്ണിൽ പണിയെടുക്കുന്ന യഥാർത്ഥ കർഷകർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും കാർഷിക നിയമം തീർച്ചയായും പിൻവലിക്കില്ല അത് നിയമം തന്നെയാണ് അത് ഇവിടുത്തെ ജനങ്ങൾക്കും കർഷകർക്കും സാധാരണക്കാർക്കും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള കർഷകരെ സഹായിക്കാനുള്ള കർഷകരെ രക്ഷപ്പെടുത്താനുള്ള നിയമമാണ് അതൊന്നും പിൻവലിക്കില്ല പിന്നെ ഈ കിടന്ന് ഗുഗുഗോ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നിങ്ങൾ സി എയും എൻ ആർ സി വിരുദ്ധ സമരമൊക്കെ കണ്ടതല്ലേ ഷഹീൻ ബാഗ് കണ്ടതല്ലേ ഡൽഹി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത് കണ്ടതല്ലേ അന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാജ വാർത്തകൾ നൽകി അവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതായുള്ള പരാതിയും റിപ്പോർട്ടും ആരോപണവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ സി എ എ എൻ ആർ സി ഇത് നിയമമായിട്ട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നിയമമായിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു ഇവിടെ എന്ത് സംഭവിച്ചു സാധാരണഗതിയിൽ ആ നിയമം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന് ഗുണപ്രദമായ നിയമങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായ നിയമങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനുസൃതമായ നിയമങ്ങൾ അതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ മുത്തലാഖ് നിരോധന നിയമമായാലും സി എ ആയാലും എൻ ആർ സി ആയാലും കാർഷിക നിയമമായാലും ഇനി വരാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡായാലും ഒക്കെ തന്നെ അത് രാജ്യത്തിൻ്റെ ഗുണത്തിനാണ് രാജ്യത്തെ ജനങ്ങളുടെ ഗുണത്തിനാണ് ഭാരതത്തിൻ്റെ ഗുണത്തിനാണ് തീർച്ചയായും അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെയാവുകയുള്ളൂ ഭാരതത്തെ ഭാരത ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ധൈര്യശാലികളായ നട്ടലിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അവരാണ് രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാൻകാരിൽ നിന്നോ അല്ലെങ്കിൽ അവിടുന്നും ഇവിടുന്നും വിദേശ തീവ്രവാദ ശക്തികളിൽ നിന്നും പണം സമാഹരിച്ച് ഇവിടെ വന്ന് ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചാൽ ഈ ഒരു പ്രതികരണമായിരിക്കില്ല ഇനി ഉണ്ടാവുക എന്നുള്ള കാര്യം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നടത്തിക്കഴിഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് സമരം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ തിരിച്ചു പോവുകയാണ് നല്ലത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സി എ എൻ ആർ സി വിരുദ്ധ കലാപം അടിച്ചമർത്തപ്പെടുന്നതിന് മുൻപ് ഒതുങ്ങിപ്പോയത് നിങ്ങളുടെ ഭാഗ്യം ഇതും അടിച്ചമർത്താൻ ഇവിടെ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കരുത് ഇതൊരു ഭീഷണിയൊന്നുമല്ല ഒരു മുന്നറിയിപ്പുമല്ല ഇതൊരു യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമാണ് വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്